ആറാം ക്ലാസ്സിലെ എ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി, ദ ഇവൻറ്സ് ഓഫ് ദ സ്റ്റോറി എ ഗ്ലാസ് ഓഫ് മിൽക്ക് ആർ ഗിവൺ ഇൻ എ ജംബിൾഡ് ഓർഡർ, അറേഞ്ച് ദം ഇൻ ദ പ്രോപ്പർ സീക്വൻസ്. ഗ്ലാസ് ഓഫ് മിൽക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആ ഒരു സ്റ്റോറി എന്ത് ചെയ്തിരിക്കുകയാണ്, ഇവിടെ ജംബിൾഡ് ഓർഡർ, അതായത് തലതിരിച്ച് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെല്ലാം കൃത്യമായ ഓർഡറിലാക്കണം. ഫസ്റ്റ്, ദ ബോയ് വാസ് സെല്ലിങ് ഗുഡ്സ് ഫ്രം ഡോർ ടു ഡോർ, അതാണ് ഒന്നാമത്തത്. അതായത് ഓരോ വീടുകളും തോറും നടന്ന് ആ ബോയ് എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ വിൽക്കുന്നു. രണ്ടാമത്തത്, ദ യങ് വുമൺ ഗേവ് എ ഗ്ലാസ് ഓഫ് മിൽക്ക് ടു ദ ബോയ്, ആ യങ് വുമൺ ആ ബോയ്ക്ക് ഒരു ഗ്ലാസ് ഓഫ് മിൽക്ക് കൊടുത്തു. മൂന്നാമത്തത്, ദ വുമൺ വാസ് അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ, ആ വുമൺ എന്തോ ചെയ്തു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. നാലാമത്തത്, ഡോക്ടർ ഹോവർഡ് പേഡ് ദ ബിൽ, ഡോക്ടർ ഹോവർഡ് എന്തോ ചെയ്തു, ബില്ല് പേ ചെയ്തു. അഞ്ചാമത്തത്, ഷീ റെഡ് ദ വേർഡ്സ് റിട്ടൺ ഓൺ ദ ബിൽസ്, ബിൽസിൽ എഴുതിയ കാര്യങ്ങൾ ആ സ്ത്രീ വായിച്ചു നോക്കി. ആറാമത്തത്, ടിയേഴ്സ് ഓഫ് ജോയ് ഫ്ലഡ് ഇൻ ഹർ ഐസ്, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ഒഴുകി, സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ്. സെക്കൻഡ് ആക്ടിവിറ്റി ഇൻ ദ സ്റ്റോറി, ഡോക്ടർ ഹോവർഡ് കെല്ലി വോക്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഇപ്പോൾ ഈ ആക്ടിവിറ്റി പറയുന്നത് വെച്ചാൽ, നമ്മുടെ ഡോക്ടർ ഹോവർഡ് കെല്ലിയിലെ ഒരു ഹോസ്പിറ്റലിലായിരുന്നു ജോലി ചെയ്യുന്നത് ഈ സ്റ്റോറിയിലുള്ളത്. ഹാവ് യു എവർ വിസിറ്റഡ് എ ഹോസ്പിറ്റൽ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? കംപ്ലീറ്റ് ദ ഫോളോയിങ് വേർഡ് ഗ്രിഡ് യൂസിങ് വേർഡ്സ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് ഈ താഴെ പറയുന്ന വേർഡ് ഗ്രിഡ് എന്ത് ചെയ്യുക, നമ്മൾ അതിനെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ സുഡോക്കു പോലൊരു സംഭവമാണ്, പസിൽ പോലൊരിതാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ സൈഡിൽ ക്ലൂസും കൊടുത്തിട്ടുണ്ട്, അതായത് എങ്ങനെയൊക്കെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് വൺ, എ സബ്സ്റ്റൻസ് ഓർ ലിക്വിഡ് ദാറ്റ് യു ഡ്രിങ്ക് ഓർ സോളോ ടു ക്യൂർ ആനിൽനെസ്, ഒരു അസുഖം മാറുന്നതിന് വേണ്ടി നിങ്ങൾ കഴിക്കുന്ന ഒരു സബ്സ്റ്റൻസോ ഒരു പദാർത്ഥമോ അല്ലെങ്കിൽ ഒരു ദ്രാവകമോ ലിക്വിഡോ, ഏതാണത്? മെഡിസിൻ ആണ്. ഓക്കെ, ഒന്നാമത്തത് മെഡിസിൻ. സെക്കൻഡ് വൺ, സം റൗണ്ട് പീസസ് ഓഫ് മെഡിസിൻ ദാറ്റ് യു സോളോ വിത്തൗട്ട് ച്യൂയിങ്, നമ്മൾ ചവയ്ക്കാതെ വിഴുങ്ങുന്ന തരത്തിലുള്ള റൗണ്ടിലിരിക്കുന്ന റൗണ്ട് പീസസ് ആയിട്ടുള്ള മെഡിസിൻ, അതിനെ പറയുന്നതാണ് പിൽസ്. നമ്മൾ ഗുളിക എന്ന് പറയില്ലേ, അതിൻ്റെ ഇംഗ്ലീഷ് നാമമാണ് പിൽസ്. മൂന്നാമത്തത്, എ ട്യൂബ് വിത്ത് എ ലോങ് നീഡിൽ ദാറ്റ് ഈസ് യൂസ് ടു ഇഞ്ചക്ട് ഡ്രഗ്സ് ഇൻ ടു എ പേഴ്സൺസ് ബോഡി ഓർ ടു ടേക്ക് എ സ്മാൾ എമൗണ്ട് ഓഫ് ബ്ലഡ് ഫ്രം എ പേഴ്സൺ, ഒരു ട്യൂബിൻ്റെ ഫ്രണ്ടിൽ ഒരു നീഡിലുണ്ട്. സാധാരണയായി ഉപയോഗിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലോട്ട് ഒരു മരുന്ന് കയറ്റാനോ അല്ലെങ്കിൽ അതുവഴി ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ബ്ലഡ് എടുക്കാനോ ആണ്. ഏതാണത്? സിറിഞ്ചാണ്. ഓക്കെ, നാലാമത്തത്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇഞ്ചുറീസ് ബൈ കട്ടിംഗ് ദ ബോഡി ഓപ്പൺ യൂസിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് ഒരാളുടെ ശരീരത്തെ മുറിച്ചു മാറ്റുകയല്ല, ശരീരത്തിൻ്റെ അകത്ത് കടന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, അതിനാണ് സർജറി, അത് നമ്മൾ ഓപ്പറേഷൻ എന്ന് പറയില്ലേ, അതാണ് സർജറി എന്ന് പറയുന്നത്. അഞ്ചാമത്തത്, എ സെപ്പറേറ്റ് ഏരിയ ഇൻ എ ഹോസ്പിറ്റൽ ഫോർ പീപ്പിൾ വിത്ത് ദ സെയിം ടൈപ്പ് ഓഫ് മെഡിക്കൽ കണ്ടീഷൻ. ഓക്കെ, ഒരു ഹോസ്പിറ്റൽ ഒരു സെപ്പറേറ്റ് ഏരിയ, ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരിക്കും, അവിടെ എന്ത് ചെയ്യുക, ഈ മെഡിക്കൽ കണ്ടീഷനുമായി ബന്ധപ്പെട്ട ആൾക്കാർ അവിടെ ട്രീറ്റ് ചെയ്യും, അതിനെയാണ് വാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, വാർഡ്. ആറാമത്തത്, എ പേഴ്സൺ ഹൂ ടേക്സ് കെയർ ഓഫ് സിക് ഓർ ഇഞ്ചോർഡ് പീപ്പിൾ ഇൻ എ ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റലിൽ അസുഖം ബാധിച്ച് വരുന്നതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റി വരുന്നതായിട്ടോ ഉള്ള ആൾക്കാരെ സംരക്ഷിക്കുന്ന ശുശ്രൂഷിക്കുന്ന ആളുടെ പേര്, അതാണ് നേഴ്സ്. ഏഴാമത്തത്, എ പേഴ്സൺ ഹൂ റിസീവ്സ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇൻ എ ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റലിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരാളുടെ പേരാണ് പേഷ്യൻറ്റ്.